വയറിലേക്ക് ഗർഭം കൊരുക്കുന്ന കാലം മുതൽക്ക് ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന, ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തന്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെ അരക്ക് താഴോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കിടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമിൽ കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ടാ മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത്. പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ? ചില മക്കൾ പറയാറുണ്ട്, ഈ ഉമ്മാന്റെ ഇടയിൽ നിന്നൊന്ന് മരിച്ചു പോയാ മതിയായിരുന്നു എന്ന്. 2 വർഷം 9 മാസം ഗർഭത്തിലും 2 വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ടു വന്ന ഒരു മകള് ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറിവ് ഉമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ചറബ മക്കളോട് പൊറുക്കില്ല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം. ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുക, അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുമ്മനെ? ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതെന്താന്ന്? സ്വന്തം മാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഉമ്മ എൻ്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എൻ്റെ പെരുമാറ്റം എൻ്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ശൈശവ കാലഘട്ടം അതോർത്താ മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ. ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ സ്നേഹമെന്ന കരുതൽ വേണം. ഉമ്മല്ലെങ്കിലേ ഉമ്മാൻ്റെ വിലയറിയൂ. പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, റബ്ബെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരു പക്ഷേ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയായിരിക്കും. ഓരോ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളാഹനോട് ദിക്ര് ചൊല്ലിയിട്ട് പോണേ മോനെ, തിരിച്ചു വരുന്നതുവരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം, നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തൻ്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു. ഒരുമ്മാൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം, നിങ്ങൾക്ക് ജീവൻ തന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം, നിങ്ങൾക്ക് ജീവിക്കാൻ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല. ഒരുമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാൻ്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം, ഒരുമ്മാൻ്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം, ഒരുമ്മ നടക്കുമ്പോൾ പോലും ശ്രദ്ധിച്ച് നടന്ന നടത്തം, ആ കരുതലും സ്നേഹവും നിങ്ങൾക്കന്നവർ നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിൻ്റെ വാർദ്ധക്യത്തിലേക്ക് അവർ നിങ്ങളെപ്പോലെ മക്കളെപ്പോലെ എത്തും. ഞാനൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെറിയ മോളെ ഞാനിങ്ങനെ എടുത്തു പൊന്തിക്കുമ്പോൾ അവളെ വായിൽ നിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും. നമ്മളതിന് തേനെന്നാ പറയുക. ആ തേനൊലിപ്പിക്കല്ലടിയെന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എൻ്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എൻ്റെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട്. ഇവിടെ നിന്നൊന്ന് നീട്ടിത്തുപ്പിയ എൻ്റെ ചിറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിൻ്റെ ഭാഗത്തുകൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യനെ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് എൻ്റെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോൾ എൻ്റെ ആയുസ്സിൽ എൻ്റെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട്, എൻ്റെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരറപ്പും കാണിക്കാത്ത എന്നോട്, എൻ്റെ മടിയിൽ കിടന്നാലും ഭാര്യൻ്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായിൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി എഴുന്നേറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോൾ, തൻ്റെ മകൾ നനവിലാണെന്നറിയുമ്പോൾ ആ മൂത്രത്തിൻ്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ 5-6 തവണ മക്കളുടെ കിടക്കുന്ന വിരിപ്പ് മാറ്റിക്കൊടുത്ത ഉമ്മാനോട്
വാർദ്ധക്യത്തിൽ അറപ്പോടെ വെറുപ്പോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ ആ റബ്ബ് പഠിപ്പിച്ചത് ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫ്ൻ അവരിൽ ഒരാളോ രണ്ട് പേരോ വാർദ്ധക്യത്തിലേക്കെത്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല ഒരു ഇഷ്ടം ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരുമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും.